போவும், நம்ம மைதானத்து போவும். அம்மாரு கூட வரந்தா. மக்களே போகலே, நிற்கு. അമ്മമാരുടെ വാക്കുകൾ അനുസരിക്കാതെ ധിക്കരിച്ചു പോകുന്നവര് അനുഭവം കൊണ്ട് പഠിക്കട്ടെ. അല്ല പിന്നെ മക്കളെ, അനുസരണക്കേട് ആപത്ത് വരുത്തും, ഓർത്തോ. സാരമില്ല, രക്ഷപ്പെടാൻ ഞങ്ങൾക്കറിയാം. കുട്ടികളുടെ പിന്നാലെ എപ്പോഴും ഉണ്ടാവണമെന്ന് നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? ആ പൂവൻ കോഴികൾ വന്നില്ലായിരുന്നെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഞാൻ റാഞ്ചിയെടുത്ത് പറഞ്ഞേനെ. കഴിഞ്ഞുപോയത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് കരുതി സന്തോഷിക്കെ. സന്തോഷിക്കാനോ? ആ തടിയം പൂവൻകോഴികൾ എന്റെ പുറത്ത് കയറിയിരുന്ന് ഈ തലയാണ് കൊത്തി പൊളിച്ചത്. ഹോ, വേദന സഹിക്കാൻ പറ്റണില്ല എന്റെ കൂമൻ ആശാനേ. ആ കോഴികളുടെ ശക്തി കരുത്തരായ ആ രണ്ട് പൂവൻകോഴികളാണ്. അവര് കൂടെയുള്ളപ്പോൾ ഒരു കോഴിക്കുഞ്ഞിനെ പോലും നിനക്ക് തൊടാൻ കഴിയില്ല. എന്റെ ഒരവസ്ഥ ഇങ്ങനെയാണേ, പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. ആ പൂവൻകോഴികളെ തമ്മിൽ തല്ലിച്ച് അകറ്റിയെങ്കിൽ മാത്രമേ നീ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കൂ. ആശാനെ, അവരെ തമ്മിൽ തല്ലിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വഴിയുണ്ടല്ലോ, എല്ലാം ഈ കൂമനാശാൻ നിനക്ക് പറഞ്ഞു തരാം. നിനക്ക് ഇന്നലെ കിട്ടിയതൊന്നും മതിയായില്ലേടാ? മതിയായേ? നിങ്ങൾ രണ്ടാളും കൂടി ഒറ്റ ദിവസം കൊണ്ടല്ലേ എന്നെ മര്യാദക്കാരനാക്കിയത്? നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. സമ്മതിച്ചാ നിനക്ക് കൊള്ളാം. നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് നേതാവ്? ഏറ്റവും കരുത്തൻ ഞാനാണ്. നീയോ? വേണോന്ന് ഒന്ന് മുട്ടി നോക്കാം, അപ്പോൾ അറിയാം ആർക്കാണ് ശക്തിയെന്ന്. എന്നാലൊന്നും അറിയണമല്ലോ. അങ്ങനെ അങ്ങനെ കൊതിച്ചു പൊങ്ങി പറഞ്ഞു നിന്ന് വരുന്നതിന്റെ ദുരുദ്ദേശം മനസ്സിലാക്കാതെ പരസ്പരം കൊത്തുകൂടിയ ആ പൂവൻകോഴികൾ അറിവില്ലായ്മ കൊണ്ട് തങ്ങൾക്കും കൂടെയുള്ളവർക്കും വലിയ നാശം ക്ഷണിച്ചു വരുത്തുകയായിരുന്നു.